പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ സംഭവത്തിൽ അഭിനന്ദനങ്ങളുമായി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകൾക്ക് പുറമെ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ച് തമിഴ്, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ നിന്നും നിരവധി ചലച്ചിത്ര താരങ്ങളും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. മലയാളത്തിൽ നിന്നും സൈന്യത്തെ അഭിനന്ദിച്ച് സുരേഷ് ഗോപി, ബാബു ആന്റണി എന്നിവർ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പുൽവാമ ആക്രമണം നടന്ന് കൃത്യം 12 ദിവസത്തിന് ശേഷം തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ധീരന്മാരായ ജവാന്മാരുടെ മരണത്തിന് പകരമായി പാക് അധിനിവേശ കാശ്മീരിലെ 4 ഭീകരതാവളങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഏകദേശം 300 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉഷിര്? സുരേഷ് ഗോപി കുറിച്ചു. ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തന്നെ തരും ഞങ്ങൾ ഇന്ത്യക്കാർ. എന്നാൽ ഒരു പൂവ് പറിച്ചെടുത്താൽ പറിച്ചെടുത്തവന്റെ കുഴിമാടത്തിന് തലയ്ക്കൽ വെക്കുന്ന ആദ്യത്തെ പൂവായിരിക്കും അത്. ഇന്ത്യയോട് കളിക്കാൻ നിൽക്കരുത്, ബാബു ആന്റണി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. അക്ഷയ് കുമാർ, സാമന്ത, കമൽ ഹാസൻ, സഞ്ജയ് ദത്ത്, അനുപം ഖേർ, അഭിഷേക് ബച്ചൻ, അജയ് ദേവ്ഗൺ, മഹേഷ് ബാബു, കാജൾ അഗർവാൾ, സോനാക്ഷി സിൻഹ, തമന്ന, സ്വരാഭാസ്കർ, സിദ്ധാർത്ഥ്, കാർത്തിക് സുബരാജ് തുടങ്ങി നിരവധി പേരാണിപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മലയാളത്തിൽ നിന്നും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. മമ്മൂട്ടി തന്റെ തെലുങ്ക് ചിത്രം യാത്രയുടെ വിജയാഘോഷ ചടങ്ങിലും പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സിനിമയിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന കർശന നടപടികളടക്കം കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നു.